ന്യൂസ് 18 ഓട്ടോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് മോറിസ് ഗ്യാരേജസിൻ്റെ ZS EV ആണ്. ഒരു വൈദ്യുത വാഹനം വാങ്ങിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനുണ്ട്. നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന റേഞ്ച് റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുമോ? റീജനറേറ്റീവ് എനർജി അവർ പറയുന്നു, അതുപോലെ തന്നെ വിവിധ തരം ഡ്രൈവ് മോഡ്സ് പറയുന്നു. പക്ഷേ റിയൽ ലൈഫിൽ എത്തുമ്പോൾ വാഹന നിർമ്മാതാക്കൾ പറഞ്ഞതിൽ നിന്നും 150 കിലോമീറ്റർ റേഞ്ച് വരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇത്തരം സംശയങ്ങൾ എല്ലാവർക്കുമുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മറുപടി എന്നതുപോലെ ബ്രിട്ടീഷ് ഐക്കോണിക് ബ്രാൻഡായിട്ടുള്ള മോറിസ് ഗ്യാരേജസ് നമ്മുടെ കയ്യിലേക്ക് ഒരു വാഹനം തന്നു. ബാംഗ്ലൂരിൽ നിന്നും പോണ്ടിച്ചേരിയിലേക്ക് ആദ്യ ദിവസം യാത്ര ചെയ്തു. രണ്ടാം ദിവസം പോണ്ടിച്ചേരി നഗരത്തിലൂടെ ഈ ബ്രിട്ടീഷ് ഐക്കോണിക് ബ്രാൻഡിൻ്റെ MG ZS EV ഓടിച്ചുകൊണ്ട് ഒരു ദിവസം. ശേഷം വീണ്ടും പോണ്ടിച്ചേരിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര. മൊത്തത്തിൽ ഒരു 700 കിലോമീറ്റർ ഈ വാഹനവുമായിട്ട് ഓടിക്കേണ്ടി വന്നു. അപ്പം ഈ വാഹനത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു. 2018 മോറിസ് ഗ്യാരേജസ് MG ZS EV ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. 2020 ഇന്ത്യയിലേക്ക് ഈ വാഹനം വിൽപ്പനയ്ക്കായി എത്തി. 2022 2023 ധാരാളം അപ്ഡേറ്റ്സ് വന്നു. ആദ്യം അവതരിപ്പിച്ച ബാറ്ററി അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ശേഷം ലോങ് റേഞ്ചിലും മീഡിയം റേഞ്ചിലും ഒക്കെ തന്നെ രണ്ട് ബാറ്ററി അവതരിപ്പിച്ചു. 2022 2023 ബാറ്ററിയിലും റേഞ്ചിലും ഒക്കെ തന്നെയും കുറേ അപ്ഡേറ്റ്സ് വന്നു. 2024 മോഡലാണ് ഇപ്പോൾ വിൽപ്പനയിലുള്ളത്. ഈ വാഹനത്തിന് ഇപ്പോൾ ഒറ്റ ബാറ്ററി മാത്രമേ ഉള്ളൂ. 2024 MG ZS EV 5 വേരിയന്റുകളാണുള്ളത്. 50.31 kWh ബാറ്ററി വാഗ്ദാനം ചെയ്യുന്നത് സിംഗിൾ ചാർജിൽ 461 കിലോമീറ്റർ ആണ്. മോട്ടോറിന്റെ പവർ 174.33 PS അതുപോലെ തന്നെ മോട്ടറിന്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 280 ന്യൂട്ടൺ മീറ്ററുമാണ്. റിയൽ ലൈഫിൽ 461 കിലോമീറ്റർ നിർമ്മാതാക്കൾ അവകാശപ്പെട്ട വാഹനത്തിന് എനിക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 കിലോമീറ്റർ ആണ്. ഇത് ഇപ്പോൾ ശരിക്കും ഈ വാഹനത്തിന് 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ പല പല ഡ്രൈവ് മോഡിൽ അനുസരിച്ചിട്ട് നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ടൊക്കെയാണ് വാഹനം ഓടിച്ചത്. ശരിക്കും തിരക്കുള്ള നഗരത്തിലൂടെ, അതുപോലെ തന്നെ ഹൈവേകളിലൂടെ, നല്ല വളവുകളിലൂടെ, ഒട്ടും പരിചിതമല്ലാത്ത റോഡുകളിലൂടെയൊക്കെയാണ് ഓടിച്ചത്. കുറേ കൂടി സൂക്ഷിച്ച് എക്കോ മോഡിലൊക്കെ ഓടിച്ചിരുന്നുവെങ്കിൽ ശരിക്കും 390 വരെ റേഞ്ച് കിട്ടിയവർ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ശരിക്കും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പോണ്ടിച്ചേരിയിൽ എത്തണമായിരുന്നു. അതുപോലെ തന്നെ നല്ല റോഡുകൾ കാണുമ്പോൾ ശരിക്കും നമ്മൾ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് തന്നെയും ഓടിച്ചു. എന്നാൽ പോലും ഈ 461 കിലോമീറ്റർ റേഞ്ച് പറയുന്ന ഈ വാഹനം റിയൽ ലൈഫിൽ 360 കിലോമീറ്റർ കിട്ടി എന്ന് തന്നെ പറയുന്നു. MG യുടെ ഈ ഇലക്ട്രിക് SUV യുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് തന്നെ പറയുള്ളൂ. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വിലയാണ് നമ്മുടെ തൊട്ടടുത്ത് മത്സരിക്കാൻ നിൽക്കുന്ന Nexon EV യുടെയും അതുപോലെ തന്നെ മഹീന്ദ്ര XUV 4WO യുടെയും വില എന്ന് പറയാം. ശരിക്കും കൂടുതൽ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി MG അതിൻ്റെ ഒരു പുതിയ വേരിയൻ്റ് കൂടി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് MG ZS EV യുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വേരിയൻ്റ് ഇപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് 1,98,000 രൂപയ്ക്കാണ്. അതായത് ശരിക്കും Nexon EV യുടെയും അല്ലെങ്കിൽ മഹീന്ദ്ര EV യുടെയും ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസിനോട് ഏകദേശമൊക്കെ തന്നെ, അതായത് 50,000-70,000 രൂപയുടെ വ്യത്യാസമുണ്ട്, അടുത്ത് നിൽക്കുന്ന ഒരു വില. അപ്പോൾ ഇപ്പോൾ MG ZS EV ലഭിക്കുന്നത് 5 വേരിയൻറ്റുകളിലാണ്. അവരുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ, അതായത് ഈ വാഹന ബ്രാൻഡ് 100 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 100-ാമത്തെ വർഷം ഒരു കടും പച്ച കളറിലുള്ള ഒരു എവർഗ്രീൻ എന്ന് പറയുന്ന നിറത്തിൽ ലിമിറ്റഡ് എഡിഷനായിട്ട് അങ്ങനെയും ഒരെണ്ണമുണ്ട്. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ 5 വേരിയൻറ്റുകളിലാണ് MG ZS EV ലഭിക്കുന്നത്. ബേസ് വേരിയൻറ്റിൻ്റെ വില 1,98,000 രൂപ മുതൽ 25,33,000 രൂപ വരെയാണ്. 4 കളറുകളിലാണ് ഈ വാഹനം ലഭിക്കുന്നത്. ബ്ലേസ് റെഡ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നിറമാണിത്. ഇതോടൊപ്പം തന്നെ വൈറ്റും ഗ്രേയും ബ്ലാക്കും ഒക്കെ തന്നെയുമുണ്ട്. പക്ഷേ നമ്മൾ റോഡിൽ കൂടുതലായും കാണുന്നത് ഈ റെഡ് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കളർ എന്ന് തന്നെ പറയാം. 50.3 kWh പ്രിസ്മാറ്റിക് സെൽ ബാറ്ററിക്ക് എല്ലാ വിധത്തിലുള്ള സുരക്ഷയും വാഹന നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് IP6K
സുരക്ഷയുണ്ട്. അതായത് വാട്ടർ പ്രൂഫ്, ഡസ്റ്റ് പ്രൂഫ് ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി. അതുപോലെ തന്നെ ഇത് ഹൈലി സീൽഡ് ആണ്, മികച്ച സുരക്ഷയാണ് നൽകുന്നത്. അതുപോലെ തന്നെ അവരെടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഒക്കെ ഇടയിൽ കൂടുതൽ കാലം ഈട് നിൽക്കുന്ന, അതിനോട് യോജിച്ചു പോകുന്ന ഒരു ബാറ്ററി തന്നെയാണ്. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് അതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 6 തരത്തിലുള്ള ചാർജിങ് ആണ് ഈ വാഹനത്തിന് ലഭ്യമാകുന്നത്. ശരിക്കും എമർജൻസി ചാർജിങ് ഒക്കെ ഉണ്ട്. നമ്മൾ വഴിയിൽ വാഹനം ചാർജ് ഇല്ലാണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ 24/7 അതായത് മറ്റൊരു വാഹനം MG തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്തും. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിനകത്തെ ഫാസ്റ്റ് ചാർജിങ് ശരിക്കും 80% ചാർജ് ആകാൻ 1 മണിക്കൂർ മാത്രം മതിയാകും. മറ്റ് പല ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെ ഈ പറയുന്ന കൃത്യമായ സമയത്തൊന്നും സാധ്യമല്ല. പക്ഷേ ഇത് വളരെ ഫാസ്റ്റാണ്. ശരിക്കും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് 80% വരെ ഇതിന് ചാർജ് ലഭിക്കുന്നുണ്ട്. AC ചാർജിങ്ങിൽ 100% 8.5 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയാണ്. പോർട്ടബിൾ ചാർജർ ഉപയോഗിക്കാം, MG ഡീലർഷിപ്പിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 15 ആമ്പിയർ സോക്കറ്റിൽ നമുക്ക് സ്ലോ ചാർജിങ് ഉണ്ട്. 18 മുതൽ 19 മണിക്കൂർ വരെ വേണം ഇത് 100% ചാർജ് എത്താൻ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 24/7 എമർജൻസി ചാർജിങ്ങും വാഹന നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. മോറിസ് ഗ്യാരേജസിന്റെ ഈ ഇലക്ട്രിക് SUV ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് 17 അഡാസ് Level 2 സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സെഗ്മെന്റിൽ ആദ്യമായി അഡാസ് Level 2 സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന വാഹന നിർമ്മാതാക്കൾ കൂടിയാണ് മോറിസ് ഗ്യാരേജസ്. ദീർഘയാത്രയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡാസ് Level 2 സൗകര്യങ്ങളാണ് ഇവർ നൽകിയിരിക്കുന്നത്. എൻ്റെ ഈ ഒരു ഒട്ടും പരിചിതമല്ലാത്ത ഈ റോഡുകളിലൂടെയുള്ള യാത്രയിൽ എന്നെ ഒരുപാട് അസിസ്റ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഇത്. ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 17 അഡാസ് Level 2 സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ കംഫർട്ടിന് വേണ്ടിയും ഒക്കെയുള്ള കാര്യങ്ങളാണ് അവർ നൽകിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് ഉച്ചയ്ക്കാണ് എന്ന് തന്നെ പറയാം. ശരിക്കും നമ്മൾ പോണ്ടിച്ചേരിയിൽ എത്തുന്നത് രാത്രിയിലുമാണ്. അപ്പോൾ പരിചിതമില്ലാത്ത വഴികൾ, അതുപോലെ തന്നെ ഹൈവേകൾ, ഒരുപാട് കർവുകൾ, ഈ റോഡുകളിലൂടെയുള്ള യാത്രയിൽ ശരിക്കും ഇതിനകത്തെ ഇൻ്റലിജൻറ്റ് ഹെഡ്ലാമ്പ് കൺട്രോൾ ഒരുപാട് ഗുണം ചെയ്തു. ശരിക്കും വാഹനം റോഡ് സെൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഹെഡ്ലൈറ്റിൻ്റെ ബീമിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഇൻ്റലിജൻസ് നമ്മളെ യാത്രയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ്. ശരിക്കും ഇത് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകളാണ്. മുന്നിലെയും പിന്നിലെയും എല്ലാം പൂർണ്ണമായിട്ടും LED ഹെഡ്ലാമ്പുകളാണ്. ചുറ്റോട് ചുറ്റും കണ്ണുകളുണ്ട് ഈ ഇലക്ട്രിക് SUVക്ക്. ശരിക്കും ബാംഗ്ലൂരിലെ തിരകേറിയ നഗരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന ഒന്നാണ് അത്. ഇതിനകത്തേക്ക് ലെയിൻ ഫംഗ്ഷനുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അഡാസിൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ആവശ്യമുള്ള അലർട്ടുകളെല്ലാം തന്നെ നൽകി നമ്മളെ ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് എടുത്തു പറയാൻ, നമ്മൾ ക്രൂയിസ് കൺട്രോളിൽ നിന്ന് ഒരുപാട് തവണ പല വാഹനങ്ങളിലും പറയും, ഇതിനകത്തേക്ക് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫംഗ്ഷൻ ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും വാഹനത്തിൻ്റെ വേഗത കുറയുന്ന സംഗതിയാണെങ്കിലും അല്ലെങ്കിൽ മുന്നിലുള്ള വാഹനം അനുസരിച്ചും ഒക്കെ തന്നെ സ്വയം ഈ വാഹനം അതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ട്രാഫിക് സൈൻസ് എല്ലാം തന്നെയും ഇത് സെൻസ് ചെയ്യും. നമ്മുടെ മുന്നിലേക്ക് ഒരു ഹ്യൂമൻ ബോഡിയോ അല്ലെങ്കിൽ ഒരു മൃഗമോ എന്ത് വന്നാലും വാഹനം ഓട്ടോമാറ്റിക് സ്റ്റോപ്പിലേക്ക് പോകും. ഇങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ സുരക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ ഉണ്ട്. അതിനകത്തേക്ക് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ഹിൽ അസെൻറ്റ് കൺട്രോൾ ഒക്കെ തന്നെയുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ എല്ലാവിധത്തിലുള്ള സുരക്ഷയും ഈ വാഹനത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയുന്നു. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഇതിൻ്റെ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് പതിപ്പാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ മറ്റൊന്ന്, ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഒരുപാട് കർവുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, പരിചിതമല്ലാത്ത ഒരു വഴികൾ ഒത്തിരി ദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശരിക്കും ഈ കർവുകളിലൊക്കെ തന്നെ ബെൻഡ് ക്രൂയിസ് അസിസ്റ്റൻസ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തു. അതായത് കർവുകളിൽ വാഹനം സ്വയം നിയന്ത്രിക്കും, സ്പീഡുകൾ കുറയ്ക്കും. അപ്പോൾ അതൊക്കെ തന്നെയും വാഹനത്തിൻ്റെ സുരക്ഷ ശരിക്കും ഹെൽപ്പ് ചെയ്ത ഒന്ന് തന്നെയാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നു. പുത്തൻ ഗ്രില്ലാണ് മുൻഭാഗത്തെ ആകർഷണീയത. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പുകളുണ്ട്. 17-inch അലോയ് വീലുണ്ട്. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. വിൻഡോയുടെ ബെൽറ്റ് ലൈൻ ഒക്കെ തന്നെയും ക്രോമിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽസും ക്രോമിലാണ് വന്നിരിക്കുന്നത്.
MG ZS EV ഇൻ ക്യാബിൻ എക്സ്പീരിയൻസിൽ ഞാൻ എല്ലാ അർത്ഥത്തിലും സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാം. എങ്കിലും ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വില കൊടുത്ത് ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും ഒരു വെന്റിലേറ്റഡ് സീറ്റുകൾ ആഗ്രഹിക്കും. അപ്പോൾ ഇവരുടെ ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന ഇത്രയും പോലും പ്രൈസ് റേഞ്ച് ഇല്ലാത്തവരൊക്കെ തന്നെയും അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ MG 2024 പതിപ്പിൽ പോലും ശരിക്കും വെന്റിലേറ്റഡ് സീറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്നാലും ഇതിനകത്ത് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്നൊന്നും നമുക്ക്, നല്ല കടുത്ത ചൂടിലാണ് പോണ്ടിച്ചേരിയിലേക്കൊക്കെ പോയത്, ശരിക്കും ഇതിനകത്ത് AC നല്ല കൂളിംഗ് ഉണ്ട്, എന്നാലും അതൊരു പോരായ്മയായിട്ട് തന്നെ പറയുന്നു. പിന്നെ ഇതിനകത്ത് ഇൻറ്റീരിയർ തീം രണ്ട് രീതിയിലാണ് ഉള്ളത്. ഐക്കോണിക് ഐവറി നിറം ബ്ലാക്കിനോട് ചേർന്ന ഒരു കോമ്പിനേഷനിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം കിട്ടിയിരിക്കുന്നത് ഡാർക്ക് ഗ്രേ ആണ്. എനിക്ക് തോന്നുന്നു ബ്ലാക്കിനോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരിതാണ്. ശരിക്കും ഒരു ലക്ഷൂറിയസ് ഇൻറ്റീരിയറിന് ശരിക്കും യോജിച്ച ഒരു തീമെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഒരു 4 വേരിയൻറ്റുകളിലും ഈ ഒരു ഇത് ഈ ഡാർക്ക് ഗ്രേ തീമിലുള്ള ഇൻറ്റീരിയർ എത്തുന്നുണ്ട്. ശരിക്കും ഇൻറ്റീരിയറിലെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീകട്ട് സ്റ്റിയറിങ്, അതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ, ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീൽ, അത്യാവശ്യം കൺട്രോൾസ് എല്ലാം തന്നെ ഇതിലൊക്കെ തന്നെയും ഉണ്ട്. ശരിക്കും നീറ്റായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആംബിയൻസ് ആണ്. പിന്നെ ഇതിനകത്തേക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഹൈ ഡെഫിനിഷൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 25.7 cm ആണ് അതിൻ്റെ വലിപ്പം. അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലസ്റ്റർ, നല്ല ക്ലാരിറ്റിയുള്ള ഡിജിറ്റൽ ക്ലസ്റ്റർ എന്ന് തന്നെ പറയാം. അപ്പം അതിനകത്ത് 17.78 cm ആണ് അതിൻ്റെ പിന്നെ വലിപ്പം. ഡ്യുവൽ പെയിൻ സൺറൂഫ്, ഈ ഇത്രയും വലിയ സൺറൂഫ് ഈ ഒരു സെഗ്മെൻറ്റിൽ നൽകുന്നതും MG ZS EV ആണെന്ന് കൂടി എടുത്തു പറയുന്നു. അതിനതുപോലെ തന്നെ ഇതിനകത്തേക്ക് PM 2.5 ഫിൽറ്റർ ഉണ്ട്. അതുപോലെ തന്നെ റിയർ ആംറസ്റ്റ്, റിയർ AC വെൻറ്റുകളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട് സുരക്ഷയ്ക്ക്. ജിയോ സാവൻ വന്നിട്ടുണ്ട്. 75+ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. 35+ ഇംഗ്ലീഷ് കമാൻഡ്സ് ഈ വാഹനത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഡിജിറ്റൽ കീ ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഫോൺ വഴി വാഹനം സ്റ്റാർട്ട് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും എല്ലാം തന്നെയും സാധിക്കും. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയെല്ലാം തന്നെയും നൽകിയിട്ടുണ്ട്. ശരിക്കും ഓവർ ദ എയർ അപ്ഡേറ്റ്സ് എല്ലാം തന്നെയും ഇതിനകത്തേക്ക് ലഭ്യമാണ്. ടെക്നോളജി വൈസ് ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി വളരെ മികച്ചതാണ്. പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ശരിക്കും ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും യാതൊരുവിധമായിട്ടുള്ള ബോഡി റോൾ ഇല്ല. പക്ഷേ എങ്കിലും സസ്പെൻഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്ന് തോന്നുന്നു. വലിയ കുഴികളിലും ഹമ്പുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ റോഡിലെ ആ ഒരു ഗർത്തത്തിൻ്റെ അതേ ഫീൽ നമുക്ക് ഇൻ ക്യാബിൻ എക്സ്പീരിയൻസിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയുന്നു. 2585 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. പിൻനിരയിൽ സുഖമായി 3 പേർക്ക് ഇരിക്കാം. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ഒക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ ഒപ്പം, അതായത് 3 ദിവസം ഈ വാഹനത്തിനൊപ്പം യാത്ര ചെയ്തതിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ണുമടച്ച് നമ്മൾ എത്ര റാഷായിട്ടാണെങ്കിലും, സ്പോർട്സ് മോഡിലാണെങ്കിലും നോർമൽ മോഡിലാണെങ്കിലും ഒക്കെ മാറി മാറി ഓടിച്ചാലും ഒരു 360-370 km ഒക്കെ തന്നെയും നിങ്ങൾക്ക് റേഞ്ച് ലഭിക്കും. അതായത് ശരിക്കും MG പറയുന്നത് കിലോമീറ്ററിന് 75 paisa മാത്രമേ ഈ വാഹനത്തിന് ചിലവാകൂ എന്നാണ്. മഹീന്ദ്രയും നെക്സോണും ഒക്കെ തന്നെ അവരുടെ EV വാഹനങ്ങളുമായിട്ട് ഈ വാഹനത്തിനോട് മത്സരിക്കാൻ നിൽക്കുമ്പോൾ അവരൊക്കെ നൽകിയ ചില കാര്യങ്ങൾ ഈ വാഹനത്തിനില്ല. എന്നാൽ വളരെയധികം പ്രൈസിൽ മുൻപനും ആണ്. എന്നാൽ സേഫ്റ്റിയിലും സെക്യൂരിറ്റിയിലും ഡ്രൈവിംഗ് കംഫർട്ടിലും അതുപോലെ തന്നെ റേഞ്ച് ഇലും ഒക്കെ തന്നെയും ഇവനും മുന്നിലാണ് എന്ന് പറയുന്നു. അപ്പം MG ZS EV തീർച്ചയായിട്ടും നല്ല ഒരു ചോയ്സാണ്. ടെസ്റ്റ് ഡ്രൈവ് നടത്താം, വാഹനം വാങ്ങിക്കാം. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.